ആനക്കാര്യത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീകണ്ഠേശ്വരം ശിവകുമാർ എന്ന ഗജകേസരിയാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ, വിശേഷങ്ങൾ എന്നെല്ലാം നമുക്കറിയാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ശിവകുമാറിൽ വന്നിട്ട് 18 കൊല്ലം കഴിഞ്ഞു. 2005 മാസത്തിലാണ് വന്നത്. അപ്പോൾ ഈ ആന എൻ്റെ അച്ഛനാണ് ശ്രീകണ്ഠേശ്വരത്ത് അന്ന് നോക്കി വാങ്ങിച്ചത്. അച്ഛൻ വാങ്ങിച്ചതിന് ശേഷം നമ്മളൊരു അണ്ണനുണ്ട്, സുന്ദരണ്ണ. അങ്ങനെ ഒരു സുന്ദരണ്ണ 17 കൊല്ലം വരെ നിന്ന് റിട്ടയർഡായി. റിട്ടയർഡ് ആയതിനു ശേഷമാണ് ഞാൻ ഇതിൽ വന്നിട്ട് 18 കൊല്ലമായി. അതിന് മുമ്പേ ഒരു 4-5 കൊല്ലം രണ്ടാനക്കാരനായിട്ട് അങ്ങനെ അവരുടെ അസിസ്റ്റൻ്റായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. പിന്നെ വേറെ വേറെ ആനകളിൽ രാജശേഖരൻ, കുട്ടികൃഷ്ണൻ, ഇങ്ങനെ ഗണേശൻ, ഇങ്ങനെ സാർക്കൽ ചന്ദ്രൻ, ഇങ്ങനെ തന്നെ ആനകളിൽ കുറേ ദിവസങ്ങളിൽ പോയിട്ടുണ്ട്. എൻ്റെ കുടുംബഭാര്യം അച്ഛനൊക്കെ ദിവസം പോലിൽ ആനക്കാരനാണ്. കുടുംബഭാര്യം പരിയന്മാർ ജോലിയാണ്. അങ്ങനെ നമ്മളും അതിലേക്ക് കടന്നു വന്നു. പിന്നെ ശിവകുമാർ ഇപ്പം ചെയ്യേണ്ട ചെറുത് വന്നിട്ട് 38 കൊല്ലമായി. ഇന്നുവരെയും വേറെ പ്രശ്നമില്ല. തിരുവനന്തപുരത്തുകാർക്ക് എല്ലാ അമ്പലങ്ങളിലും, മിക്ക അമ്പലങ്ങളിലും ശിവകുമാർ തന്നെ എഴുന്നള്ളിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഈ ആനയുടെ വലിയ താല്പര്യമാണ്. അതിൻ്റെ ശ്രീകണ്ഠേശ്വരൻ്റെ അപ്പൻ്റെ മുതലായതുകൊണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട്. സിനിമാറ്റി ഇപ്പോൾ ആനയ്ക്ക് പ്രായമായതുകൊണ്ട് കൂടുതലും വാഴ, പുല്ല്, ഉലട്ടി ഇന്ന ഐറ്റം. പിന്നെ വ്യാപിച്ച 10-20 കിലോ അരി മറ്റുള്ള കാര്യങ്ങൾ ചേർത്ത് വ്യാപിച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് 3-4 മണി സമയങ്ങളിൽ വൈകിട്ട് വെള്ളം കൊടുത്തതിന് ശേഷമാണ് കൊടുക്കുന്നത്. പിന്നെ വേറെ ആളുകൾ, നാട്ടുകാർ ഈ പഴങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റി കൊണ്ടുവന്നതിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡെയിലി ചോറൊക്കെ കൊടുക്കാറുണ്ട്. ഡെയിലി കൊടുക്കുന്നുണ്ട്. 10-20 കിലോ അരിയിൽ ചോറ് അതിൽ എല്ലാ ഐറ്റങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുളിയുടെ കാര്യമാണെങ്കിൽ മുമ്പേ ആറ്റിലാണ്, ഇറങ്ങി കഴുകി കിടത്തി കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ആറ്റുകളിൽ ഇറക്കാൻ സൗകര്യങ്ങളില്ല. ഇപ്പോൾ ആറ്റുകളിൽ കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ അതുകൊണ്ട് ഓസിട്ടൊക്കെയാണ് കുളിപ്പിക്കണം. പൈപ്പിൽ നിന്നും കെണ്ടിൽ മോട്ടർ വെച്ചൊക്കെയാണ് കുളിപ്പിക്കുന്നത്. കുളിക്കുന്നത് നല്ലതാണ്. ആനയെ കുളിപ്പിക്കുന്നതും ആനയ്ക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. കുളിക്കുന്നത് വേറെ രസം കൊണ്ടല്ല, ആനയെ തേച്ച് കുളിപ്പിക്കുന്നത് ആനയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കല്ലിന് കഴുകണതും ആനയ്ക്ക് ഈ ബ്ലഡ് ഓട്ടം കിട്ടുന്നതിനൊക്കെ നല്ല ഒരു ഇതാണ്. അങ്ങനെ ആണ്. പിന്നെ ആന കിടന്നോ ഉറങ്ങണ ഇതാണെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഇവിടെ 8 മണി 9 മണിക്ക് ഉറങ്ങും. പിന്നെ അതേപോലെ കഴിച്ചിട്ട് വീണ്ടും കിടക്കും, നേരം വെളുക്കുന്നവരെ കിടന്നു കിടക്കും. പിന്നെ ആളുകൾ അമ്പലത്തിൽ തൊഴാൻ വരുമ്പോൾ ആന സമുണ്ട് കൊണ്ടാണ് ചാടി കഴിക്കുന്നത്. ഉറക്കത്തിൽ നല്ല ഇതാണ്, രണ്ട് സൈഡും കിടന്നുറങ്ങും. അതിവിടെ എല്ലാവരും കുറേ അവർ വന്ന് വിളിച്ചാലും ചിലപ്പോൾ കഴിക്കുമല്ലോ ഉറക്കത്തിൽ, ചിലപ്പം കുറേ കഴിഞ്ഞൊക്കെ കഴിക്കുമല്ലോ. അമ്പലം പള്ളി ഉണത്തുമ്പോഴായിരിക്കും സമുണ്ട് കൊണ്ട്, മണിയുടെ സമുണ്ട് കൊണ്ടായിരിക്കും ചിലപ്പം ചാടി കഴിക്കുന്നത്. അങ്ങനെ ഉറക്കത്തിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പം 18 കൊല്ലമായി. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ആനയുടെ ജോലി കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ. ഞാൻ അതിനെ വന്ന് വെള്ളം കൊടുത്തിട്ട് കൂടെ അസിസ്റ്റൻ്റുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വന്ന് അതിൻ്റെ ജോലി കാര്യങ്ങൾ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. രാവിലെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വന്ന് ചെയ്തിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 മണിക്ക് മുമ്പേ ചോറ് കൊടുക്കുന്നതിന് മുമ്പേ ഇവിടെ എത്തും. കൂടുതലും എൻ്റെ ആവശ്യം നോക്കാറില്ല. കൂടുതൽ ആനയുടെ ആവശ്യം കഴിഞ്ഞ് ഞാൻ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോകാറുള്ളൂ. പിന്നെ മരണം പാപ്പ ഉണ്ട്, അവർ കൂടെ ചെയ്യും. എന്നാലും എനിക്ക് വന്ന് കൂടെ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ തൃപ്തി. ഞാൻ വരുമ്പം തന്നെ ആനയ്ക്ക് അറിയാം നമ്മൾ പാപ്പാനാണോ പറഞ്ഞത്, വേറൊരാളാണ് അതിന് കാണുമ്പോൾ അറിയാം. അത് നമ്മളെപ്പോലെ തന്നെ ഇന്നാലും വരുമ്പോൾ ആനയ്ക്ക് അറിയാം ഇന്നാലാണ് പറഞ്ഞതെന്ന് അറിയാം. അത് നമ്മൾ വിളിച്ചില്ലെങ്കിലും അതിനറിയാൻ സാധിക്കും. ആന ഉത്സവ സമയങ്ങളിൽ ഇവിടെ എല്ലാ അമ്പലങ്ങളിലും ശിവകുമാർ ചെല്ലുന്ന ഒരു വിശ്വാസം. ആന എന്ന് വെച്ചാൽ ആളെയൊക്കെ പേടിക്കണ്ട, ഇത് ശിവകുമാറാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ വേറെ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ആളുകൾക്ക് ഒരു മനസമാനമുണ്ട്. അതുകൊണ്ട് മിക്ക അമ്പലങ്ങളിലും ശിവകുമാർ, തിരുവനന്തപുരം ഗ്രൂപ്പിൽ അമ്പലങ്ങളിൽ ശിവകുമാർ തന്നെ പോകുന്നത്. വേറെ വഴക്കൊന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഇതില്ല. നമ്മളെ മതപ്പാടിലും നമുക്ക് മതപ്പാടിലും അയച്ച് കൈകാര്യം ചെയ്യാന്നുള്ള ആനയാണ്. മതപ്പാടിൽ നമ്മൾ മുമ്പ് മതപ്പാടിൽ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നു. ഇപ്പം മതപ്പാടിൽ മറ്റേ റൂളും കാര്യങ്ങളൊക്കെ വന്നപ്പം അങ്ങനെ ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഇതുള്ളതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല. മതപ്പാടിൽ നമുക്ക് സാധാരണ ഇപ്പം ചെയ്യുമ്പോലെ തന്നെ അന്നും കൈകാര്യം ചെയ്യാൻ പറ്റും. സ്നേഹം കൊടുത്ത് ഒരിക്കലും ആനയ്ക്കുണ്ടാവില്ല. അതിൻ്റെ കൂടെ കൂടെ നടന്ന് ആദ്യം ഈ പരിചയമുള്ള പാപ്പാൻ കൂടെ കാണും, ഒരാൾ കാണും. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഒരു 10-20 ദിവസം നടക്കുമ്പോൾ ആനയ്ക്ക് നമുക്കായിട്ടൊരു ആനയ്ക്കറിയാം പാപ്പാനെ. പിന്നെ ചെറിയ ഒരു തല്ല കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാതെ നമുക്ക്
പരിചയപ്പെട്ടെടുക്കാൻ പറ്റില്ല. പിന്നെ വേറെ നമുക്കെല്ലാം കട്ടായതിനു ശേഷം നമുക്ക് പറഞ്ഞ് ജയിക്കാം എന്നുള്ളതേയുള്ളൂ. ചിലപ്പം അടിക്കേണ്ടി വന്നാൽ അങ്ങനെ അടിക്കില്ല, പറഞ്ഞാൽ കേൾക്കും. നമ്മൾ എന്നാണ് ചെയ്യണമെന്ന് പറയണമെന്ന് അതിനറിയാം, അതനുസരിച്ച് ചെയ്യും. പിന്നെ ഭാര്യ, രണ്ട് മക്കൾ, പിന്നെ മുത്തമ്മളെ വെച്ചാൽ അവരൊക്കെ ഇതറിയാം. പക്ഷേ ഭാവിയിൽ എനിക്ക് രണ്ടും പെൺമക്കളാണ്. അപ്പോൾ അവരൊക്കെ ഈ ആനയോട് സ്നേഹമാണ്, നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെയുള്ള സ്നേഹം. അത് ചെയ്യേണ്ട ചില അമ്മയപ്പൻ്റെ മുമ്പേ ജോലി ചെയ്യാൻ കിട്ടിയതിനെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആന പ്രേമമായിട്ട് നടന്നതല്ല, എൻ്റെ കുടുംബ പാരമ്പര്യം, അച്ഛൻ്റെ കുടുംബ, നമ്മളെ കുടുംബ പാരമ്പര്യം ആന തൊഴിലായിരുന്നു. എൻ്റെ അച്ഛൻ, കൊച്ചച്ഛൻ, എൻ്റെ ചേട്ടന്മാർ, കൊച്ചച്ഛൻ്റെ മക്കൾ, എൻ്റെ ചേട്ടൻ, ഇവർ അല്ലാതെ എൻ്റെ മാമിയുടെ മക്കൾ, അവർ കുടുംബം എല്ലാം ആനക്കാറി തന്നെ. ഇപ്പോൾ എല്ലാവരും ആനക്കാറി തന്നെ. പിന്നെ അത് അങ്ങനെ അന്ന് അച്ഛൻ്റെ കൂടെ നടന്ന്, പിന്നെ അങ്ങനെ ആന ഇത് ഈ ആനയുടെ അങ്ങനെ നടന്ന്, പിന്നെ അച്ഛൻ മനുഷ്യനായപ്പം എനിക്ക് അച്ഛൻ ഒരു ജോലി വാങ്ങിച്ചു തന്നു. പിന്നെ അതങ്ങനെ ആ കുടുംബ പാരമ്പര്യമായിട്ട് പോണു. എനിക്ക് ചെയ്യാനൊന്നുമില്ല, എല്ലായിടത്തും ശുഭകുമാറി തന്നെ. എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മയപ്പ സിയേണ്ട അച്ഛൻ അമ്മയപ്പൻ്റെ മുമ്പ് എഴുന്നള്ളിക്കണേന്ന് എനിക്ക് ആഗ്രഹം. അത് അന്ന് വന്ന മുതൽ ഇന്ന് വരെയും മുടങ്ങാതെ ഇതുവരെ നടന്നിട്ടുണ്ട്. ഇനി രണ്ട് കൊല്ലം സർവീസ് ഉണ്ട്, അതും കൂടെ എഴുന്നള്ളിക്കണമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ. അയ്യോ, അമ്മ സിയേണ്ട അച്ഛൻ്റെ മുമ്പ് എഴുന്നള്ളിക്കണേ എനിക്ക് മഹാഭാഗ്യമുള്ളൂ. എൻ്റെ പേര് എസ് ആർ സജിൻ. ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ശിവകുമാർ ആന ശരിക്കും ഒരു മലയാളിയല്ല, ഇത് കർണാടകയിലെ മൈസൂർ വനത്തിൽ നിന്ന് വന്ന ആനയാണ്. മൈസൂരിൽ നിന്ന് ഇതിനെ കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള, തമിഴ്നാട് സംസ്ഥാനത്തിൽ തന്നെയുള്ള മുതുമല ആന പരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുവരികയും അവിടെ വച്ച് ആനയ്ക്ക് ആവശ്യമായ പരിശീലനങ്ങളൊക്കെ ലഭ്യമാക്കുകയും ചെയ്തു. അവിടെ നിന്ന് തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽപ്പെട്ട തിരുവട്ടാറിനടുത്ത് കുലശേഖരമെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ കുലശേഖരത്ത് മുമ്പ് തമിഴ്നാട് നിയമസഭയിൽ MLA ആയിരുന്ന ശ്രീ അപ്പു നടേശൻ, അദ്ദേഹം ഈ മുതുമല ആന പരിപാലന കേന്ദ്രത്തിൽ നിന്ന് ഈ ആനയെ അവിടെ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ കുറേ കാലം ഈ അപ്പു നടേശൻ XML പരിലാളനിലായിരുന്നു ഈ ആന. അപ്പോൾ അപ്പു നടേശന് പിന്നെ വീട്ടിനടുത്തായിട്ട് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പുകൾക്ക് ഉപയോഗിച്ചു വന്നിരുന്നതും കൊണ്ട് ആനയ്ക്ക് കൃഷ്ണകുമാർ എന്ന പേരായിരുന്നു അദ്ദേഹം നൽകിയത്. അപ്പോൾ 1983-84 കാലഘട്ടങ്ങളിൽ ശ്രീകണ്ഠേശ്വരത്തെ കുറേ ഭക്തജനങ്ങൾ ചേർന്ന് അവിടെ ഒരു ആനയെ വാങ്ങണം എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ 1-2 വർഷങ്ങളായിട്ട് ആനയെ തേടി അവർ കേരളത്തിലും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെ അന്വേഷിച്ച് നടന്നു. അവസാനം ആ അന്വേഷണം അവസാനിച്ചത് ഈ കുലശേഖരത്ത് ഈ കൃഷ്ണകുമാർ ആനയുടെ അടുത്താണ്. അവിടെ ഈ അപ്പു നടേശൻ്റെ അച്ഛൻ അദ്ദേഹവുമായിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ പിന്നെ സംഭാഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീകണ്ഠേശ്വരത്തെ മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ വളരെ പ്രസിദ്ധമാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്പലമാണ്. പിന്നെ ഒരുപക്ഷെ ഗുരുവായൂർ കഴിഞ്ഞാൽ നിർമ്മാല്യത്തിന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പിന്നെ ഇരമ്പിയെത്തുന്ന അമ്പലമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. ലോക പ്രശസ്തമായ അമ്പലമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്കാണ് തൻ്റെ ആനയെ ആവശ്യപ്പെടുന്നതെന്ന് കേട്ട മാത്രയിൽ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഈ കൃഷ്ണകുമാർ എന്ന ആനയെ ശ്രീകണ്ഠേശ്വരത്തേക്ക് നൽകുവാൻ അപ്പു നടേശൻ്റെ അച്ഛനും അതുപോലെ തന്നെ അപ്പു നടേശനും തയ്യാറായി. അങ്ങനെ ഇവിടെയുള്ള കുറേ ഭക്തജനങ്ങൾ അവർ പിന്നെ ധനം സമാഹരിച്ച് പിന്നെ അവരുടെ ധനസമാഹരണത്തിൻ്റെ ഭാഗമായി ഈ കൃഷ്ണകുമാർ ആനയെ 1985 വർഷത്ത് ഒരു ചിങ്ങം 1st ശ്രീകണ്ഠേശ്വരത്തേക്ക് വളരെ ആഹ്ലാദത്തോടുകൂടിയും അതുപോലെ തന്നെ നിരവധി ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി ഇവിടെ എത്തിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പിന്നെ മഹാദേവൻ്റെ അമ്പലമാണ്, സാക്ഷാൽ പരമശിവൻ്റെ ക്ഷേത്രമായതുകൊണ്ട് കൃഷ്ണകുമാർ എന്നുള്ള ആ പേര് ഇവിടെ വന്നപ്പോൾ ശിവകുമാർ എന്ന് പരിണമിക്കുകയുണ്ടായി. പിന്നെ വളരെ ശാന്തസ്വരൂപനായിട്ടുള്ള ആനയാണ് പിന്നെ ശിവകുമാർ ആന. ഇന്നേ വരേക്കും
ഒരു മനുഷ്യനെ പോലും ഉപദ്രവിച്ചതായിട്ട് കേട്ട് കേൾവി പോലുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഈ ആനയ്ക്കൊരു കുറുമ്പുണ്ട്, ഒറ്റയ്ക്ക് എഴുന്നള്ളിപ്പിക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അതേസമയം തന്നോടൊപ്പം കൂട്ടാനകളുണ്ടെങ്കിൽ ഈ ആനയ്ക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് തന്നേക്കാൾ കേമനാണ് മറ്റൊരാന എന്ന് ആ ആനയ്ക്ക് തോന്നുകയോ നടിക്കുകയോ ചെയ്യുന്ന പക്ഷം ശിവകുമാർ ഇടപെടും. ആദ്യ മാത്രയിൽ ശിവകുമാർ ആ ആനയെ ഒന്ന് രൂക്ഷമായി നോക്കും. എന്നിട്ടും അടങ്ങാൻ ഭാവമില്ലെങ്കിൽ തൻ്റെ കൊമ്പുപയോഗിച്ച് പിന്നെ ചെറിയൊരു തട്ട് ആ ആനയ്ക്ക് കൊടുക്കും. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നുള്ളതുകൊണ്ട് ഉത്സവപ്പറമ്പുകളിലും അതുപോലെ തന്നെ എഴുന്നള്ളിപ്പുകളിലും ഒക്കെ ഒരു പ്രധാന സ്ഥാനം ഈ ശിവകുമാറിന് കൊടുക്കാറുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധിയാർജിച്ച ഒരുപാട് ക്ഷേത്രങ്ങളിലെ പിന്നെ സ്ഥിരം പിന്നെ ആനയാണ് ശിവകുമാർ ആന. ശ്രീകണ്ഠേശ്വരത്തെ എല്ലാ ഉത്സവങ്ങൾക്കും തിടം പേറ്റുന്നത് ശിവകുമാറാണ്. അതുപോലെ തന്നെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ധാരാളം എഴുന്നള്ളിപ്പുകളിൽ ഈ ആന എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടുത്തെ കൂടിയാറാട്ടിന് എല്ലാ പ്രാവശ്യവും ശിവകുമാറിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് നവരാത്രി സമയത്ത് വിഗ്രഹങ്ങളെത്തുന്ന ഒരു പതിവുണ്ട്. ഏകദേശം ഒക്ടോബർ മാസത്തിലൊക്കെയാണ് കുമാരസ്വാമിയും അതുപോലെ തന്നെ സരസ്വതി ദേവിയും 300 നങ്കയും പിന്നെ സ്വാമി ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ആര്യശാല, പിന്നെ അതുപോലെ തന്നെ ചെന്തിട്ട, ഈ 3 ക്ഷേത്രങ്ങളിൽ കുടിയിരിക്കുന്നതിലേക്ക് വേണ്ടി വരുന്ന ആചാരപരമായ ഒരു വിശേഷമുണ്ട്. ആ വിശേഷങ്ങൾക്കെല്ലാം കരമന മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രം വരെയും തിരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ കരമന വരെയും അകമ്പടി സേവിക്കുന്നത്, പിന്നെ ഇത് എഴുന്നള്ളിക്കുന്നത് ഈ ശിവകുമാർ ആനയാണ്. പിന്നെ ഇവിടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശിവകുമാർ എത്തിച്ചേർന്നിട്ട് 38 വർഷം കഴിഞ്ഞു. ഏകദേശം 70 വയസ്സ് പിന്നിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ചില പഴമക്കാർ പറയുന്നു 75 വയസ്സ് വരെ പ്രായമുണ്ടായേക്കാമെന്നാണ്. എങ്കിലും പിന്നെ വളരെ ശാന്തസ്വരൂപനായിട്ട് തന്നെ ഈ ആന ഇപ്പോഴും പിന്നെ നിലകൊള്ളുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനകളിൽ ഏറ്റവും ശാന്തനായ ആന എന്ന് തന്നെ ശിവകുമാർ ആനയെക്കുറിച്ച് പറയുവാൻ സാധിക്കും. പിന്നെ 70 വയസ്സിൻ്റേതായ വാർദ്ധക്യ സഹജമായ ചില വൈകാരികകൾ ശിവകുമാറിനുണ്ട്. ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആനയ്ക്ക് പെട്ടെന്ന് ദഹിക്കത്തക്ക രീതിയിലുള്ള ആഹാരങ്ങളാണ് കൂടുതലും കൊടുത്തു വരുന്നത്. ഈ പനമ്പട്ട, അതുപോലെ തന്നെ ഓല എന്നിവയൊക്കെ കുറച്ച് പിന്നെ ചോറ് പോലുള്ള ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങളാണ് പിന്നെ കൂടുതലും നൽകി വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയാണ്. പിന്നെ ദേവസ്വം ബോർഡിലെ വെറ്റിനറി ഓഫീസറായിട്ടുള്ള ഡോക്ടർ അരവിന്ദിൻ്റെ പ്രത്യേക പിന്നെ പരിപാലനത്തിലാണ് ഈ ആന ഇപ്പോൾ വലിയശാല ദേവസ്വത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ ശ്രീകണ്ഠേശ്വരം ദേവസ്വത്തിലെ സ്ഥലക്കുറവ് കൊണ്ടാണ് ആനയെ വലിയശാല ദേവസ്വത്തിൽ പിന്നെ കെട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആനപ്രേമികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു പരിലാളിനെയും അതുപോലെ തന്നെ സംരക്ഷണമൊക്കെ ആനയ്ക്കുണ്ട്. എന്താവശ്യം വന്നിരുന്നാലും ഈ നാട്ടിലെ ആൾക്കാർ ആനയ്ക്ക് വേണ്ടി ഓടിയെത്തുക എന്നുള്ളത് അതൊരു സവിശേഷമായിട്ടുള്ള തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ശിവകുമാറിനെ വലിയ ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് ഇവിടെ കൊണ്ടുവന്ന സമയത്തൊക്കെ വളരെയേറെ കുറുമ്പ് കാണിക്കുമായിരുന്നു ഈ ആന. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, പണ്ടേ ഈ പിന്നെ ഈ ആനയെ കണ്ട് ശീലിച്ചതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഈ ശിവകുമാർ ആനയോടുണ്ട്. എൻ്റെ പേര് അരുൺ, ഞാൻ വല്യശാല ദേവസ്വത്തിൻ്റെ സബ് ഗ്രൂപ്പ് ഓഫീസറാണ്. ഈ ദിവസത്തിലാണിപ്പോൾ ഈ ശ്രീകണ്ഠേശ്വര ആന ഇവിടെ നിൽക്കുന്നത്. ആ അമ്പലത്തിൻ്റെ സ്ഥലപരിമിതി മൂലമാണ് വല്യശാല ദേവസ്വത്തിലേക്ക് നിൽക്കുന്നത്. ശിവകുമാർ ആനയെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ആനപ്രേമികളെയും ഭക്തജനങ്ങളെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഏകദേശം 35-40 വർഷമായി തിരുവനന്തപുരത്തെ മിക്ക അമ്പലങ്ങളുടെ ഉത്സവത്തിൻ്റെ സ്ഥിര സാന്നിധ്യമാണ് ശിവകുമാർ ആന. നവരാത്രി ഉത്സവം, പത്മനാഭൻ്റെ കൂടിയാറാട്ട് മുതലായ പ്രമുഖ ഉത്സവങ്ങൾക്കും ആന പങ്കെടുത്തു വരുന്നുണ്ട്. പിന്നെ വല്യശാല ദിവസത്തിൽ വന്നതിന് ശേഷം ഭക്തജനങ്ങളുടെ വളരെ ശ്രദ്ധ ആനയുടെ ആരോഗ്യ കാര്യങ്ങളിലുണ്ട്.
പാപ്പാമാരും വളരെ ഭംഗിയായിട്ടാണ് ആനയുടെ കാര്യങ്ങളെല്ലാം നോക്കി വരുന്നത്. പ്രായാധിക്യം മൂലമുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒഴികെ ആനയ്ക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും തന്നെ ഇല്ല. പിന്നെ ശ്രീകണ്ഠേശ്വരം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സജിൻ സാർ പുള്ളിക്കാരനും ആനയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യം സംബന്ധിച്ച് എന്നോട് അന്വേഷിക്കാറുണ്ട്. ഞാൻ നേരിട്ടും അല്ലാതെയും സാറിന് അന്വേഷിക്കാറുണ്ട്. സാറും വളരെയേറെ ശ്രദ്ധിച്ചാണ് ആനയുടെ കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വെറ്റിനറി ഡോക്ടർ വന്ന് പരിശോധന നടത്തി ആനയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. വേണ്ട നിർദ്ദേശങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും ആനക്കാർക്കും നൽകാറുണ്ട്. പിന്നെ തിരുവനന്തപുരം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറാണ് ആനയുടെ ഉത്സവ പ്രോഗ്രാമുകളെല്ലാം ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാറും വളരെ കാര്യമായിട്ട് തന്നെ ആനയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മൂന്നാന എഴുന്നള്ളിക്കുന്ന ഉത്സവമായ വല്യശാലയിലും വളരെ വർഷങ്ങളായിട്ട് ആന എഴുന്നള്ളിക്കുന്നുണ്ട്. പിന്നെ ആര്യശാല നവരാത്രി, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ആനയെ പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. വളരെ ശാന്ത സ്വഭാവത്തോടുകൂടി ഏത് ഭക്തജന തിരക്കിലിടയിലും എഴുന്നള്ളിക്കാൻ പറ്റുന്നൊരു ആന, വളരെ അപൂർവമായ ആനകളിലൊന്ന് ഇത്തരത്തിലുള്ള. എൻ്റെ സ്വദേശം ശാസ്തമലമാണ്. ശാസ്തമല അമ്പലത്തിൽ എനിക്ക് ഓർമ്മ വെച്ച ആളുകൾ ശിവകുമാർ ആനയാണ് ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നത്. അന്ന് വളരെ അത്ഭുതത്തോടുകൂടി തന്നെയാണ് ഞാൻ ആനയെ കണ്ടിട്ടുള്ളത്. ഞാൻ ഈ ദിവസം കൂടി ജോലിക്ക് പ്രവേശിച്ച ശേഷം ഈ വല്യശാല അമ്പലത്തിലെത്തിയിട്ട് എൻ്റെ ഒരു എന്താണ് എന്നും കാണാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ഈ ആന വരുന്നു എന്ന് പറയുന്നത് വളരെയേറെ സന്തോഷമുണ്ട്. അത്തരത്തിലേക്ക് ഇങ്ങനെ എൻ്റെയും കൂടെ ഒരു ശ്രദ്ധ ഉണ്ടാകുന്ന തരത്തിലേക്ക് ആന കൊണ്ടുവരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ശ്രീകണ്ഠേശ്വരൻ ശിവകുമാറിനെ നമ്മൾ വിശദമായിട്ട് അറിഞ്ഞു കഴിഞ്ഞു. ആനക്കാര്യത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു അധ്യായം എനിക്കിവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. മറ്റൊരു ഗജകേസരിയുടെ വിശേഷവുമായി അടുത്ത ആനക്കാര്യത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.